ഹായ് ഇസി ടെക്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്റെ പേര് സാജൻ. ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ഒരു കമ്പ്യൂട്ടർ എങ്ങനെ അസംബിൾ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പൊ ഒരു കമ്പ്യൂട്ടർ അസംബിൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഏകദേശം എല്ലാ സാധനങ്ങളും നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് ഓരോന്നും എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പോ ഈ ഇരിക്കുന്ന സാധനം, ഇതാണ് കമ്പ്യൂട്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറയുന്ന ഭാഗം. നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഈ ഇരിക്കുന്ന ഐറ്റത്തില് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനവും ഇത് തന്നെയാണ്, കമ്പ്യൂട്ടറിന്റെ മൈക്രോ പ്രോസർ. കമ്പ്യൂട്ടർ പ്രോസർ എന്ന് പറയും. ഇത് ഇന്റൽ i3 9th generation 9100 i3 9100 എന്ന് പറയുന്ന ഒരു ലേറ്റസ്റ്റ് മൈക്രോ പ്രോസർ ആണ്. ദെൻ രണ്ടാമത്തെ സാധനം എന്ന് പറയുന്നത് ഇത് കമ്പ്യൂട്ടറിന്റെ മദർ ബോർഡാണ്. ഇത് ജിഗാബൈറ്റിന്റെ H310 എന്ന് പറയുന്ന മോഡലാണ്. i3 9th generation സപ്പോർട്ട് ചെയ്യുന്ന മദർ ബോർഡാണ്. ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് നോക്കാം. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ മെയിൻ മെമ്മറി അഥവാ റാം. ഇത് 4GB DDR4 RAM ആണ്. ദെൻ പിന്നീട് കമ്പ്യൂട്ടറിന്റെ സെക്കൻഡറി സ്റ്റോറേജ് ഹാർഡ് ഡിസ്ക് ആണ്. ഇത് 1 TB സാറ്റ ഹാർഡ് ഡിസ്ക് ആണ്. ദെൻ അടുത്ത നമുക്ക് വരുന്നത് DVD റൈറ്റർ. കമ്പ്യൂട്ടറിലെ DVD റൈറ്റർ ആണ്. DVD റൈറ്റർ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് മെയിൻ ആയിട്ടുള്ള അടുത്ത ഭാഗം വരുന്നത് കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ ആണ്. ഇത് 22 ഇഞ്ചിന്റെ ഒരു മോണിറ്റർ ആണ്. ദെൻ ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്യാനുള്ള നമ്മുടെ ക്യാബിനറ്റ്, കമ്പ്യൂട്ടറിലെ ക്യാബിനറ്റും അതിന്റെ കൂടെ തന്നെ SMBS ആണ് ഇരിക്കുന്നത്. പിന്നീട് നമ്മള് കീബോർഡും മൗസും, കമ്പ്യൂട്ടറിലെ ഇൻപുട്ട് ഡിവൈസുകൾ കീബോർഡ് മൗസ്, അതല്ലാതെ നമുക്ക് സ്പീക്കർ വെച്ചിട്ടുണ്ട്. 2.1 സ്പീക്കർ ഉണ്ട്. ദെൻ UPS. അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ അസംബിൾ ചെയ്യാനായിട്ട് ഇവിടെ എടുത്തു വെച്ചേക്കുന്നത്. ഇനി നമുക്ക് അസംബിൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് അസംബിൾ ചെയ്യാനായിട്ട് ആദ്യം മദർ ബോർഡിനകത്ത് പ്രോസറും റാമും കൂടെ ഫിറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ മദർ ബോർഡ് എടുക്കുകയാണ്. അപ്പൊ മദർ ബോർഡിന്റെ ബോക്സിനകത്ത് നമുക്ക് വരുന്നത് മദർ ബോർഡ്, അതിന്റെ കൂടെ ഇതെന്ന് പറയുന്നത് ക്യാബിനറ്റിൽ വെക്കാനുള്ള ബാക്ക് പാനലാണ്. പിന്നെ 2 SATA കേബിളും വരും. ഇതല്ലാതെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലും പിന്നീട് മദർ ബോർഡിന്റെ ഡ്രൈവർ സി ഡിയും ഈ പാക്കിലൂടെ ഉണ്ടാവും. നമുക്ക് ഇതെല്ലാം ഇതിനകത്ത് തന്നെ വെക്കാം. നമുക്ക് ബോർഡും ഇത് മാത്രം ഞാനിപ്പോ എടുത്തു, ബാക്കി നമുക്ക് ഇരിക്കട്ടെ. അപ്പൊ നമ്മൾ മദർ ബോർഡ് ഓപ്പൺ ചെയ്യുവാണ്. അപ്പൊ മദർ ബോർഡ് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. മദർ ബോർഡില് ഇവിടെ ഇതാണ് പ്രോസസർ സോക്കറ്റ്. ഇതിലൊരു ക്യാപ്പ് വെച്ച് അടച്ചിട്ടുണ്ട്, ഒരു ക്ലോസർ. ഇത് നമുക്ക് ഇളക്കി കളയണം. ഇത് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ക്യാപ്പാണ്. ഇത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോസർ സ്ലോട്ടില് പിന്നുകൾക്കൊന്നും ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് പ്രോസറിന്റെ സോക്കറ്റ്. ഇനി നമുക്ക് പ്രോസർ എടുക്കാം. ഈ ഇരിക്കുന്നതാണ് പ്രോസർ. അപ്പൊ ആദ്യം നമുക്കത് പൊട്ടിക്കണം. ഈ പ്രോസറിന്റെ ബോക്സിനകത്ത് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്, ഇന്റലിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലും അവിടെ ഇന്റലിന്റെ i3 സ്റ്റിക്കറും ഉണ്ട്. ദെൻ ഇതില് ഈ ബോക്സിന്റെ സൈഡിലാണ് പ്രോസർ നമുക്ക് വെച്ചിരിക്കുന്നത്. ഇതിന്റെ കൂടെ ഒരു ഹീറ്റ് സിങ്ക് ഫാനും ഉണ്ട്. നമുക്കത് തുറക്കാം. ഇതാണ് നമ്മളെ ഹീറ്റ് സിങ്ക് ഫാൻ. ഇവിടെ സൈഡിലാണ് നമ്മളെ പ്രോസർ ഇരിക്കുന്നത്. ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പ്രോസർ കിട്ടും. ഈ പ്രോസർ നമുക്ക് ഈ സോക്കറ്റിൽ ഫിക്സ് ചെയ്യണം. അപ്പോൾ പ്രോസർ എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ പ്രോസർ ഈ രീതിയിൽ പിടിച്ചെടുക്കാൻ വേണ്ടി ഇവിടെ 2 നോച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ പ്രോസർ ഇങ്ങനെ എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോസറിന്റെ ഈ 2 ഭാഗത്തും 2 നോച്ചുണ്ട്, 2 വെട്ടുണ്ട്. അതുപോലെ ഈ പ്രോസർ സോക്കലിലും ഇവിടെ 2 പ്രൊജക്ഷൻ ഉണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റുമോന്ന് അറിയില്ല. എന്നിട്ട് ഈ രീതിയിൽ വേണം നമ്മൾ പ്രോസർ സോക്കലിലേക്ക് വെക്കാൻ. ആ നോച്ച് സ്യൂട്ട് ആവുന്ന രീതിയിൽ നമ്മൾ പ്രോസർ സോക്കലിൽ വെക്കുന്നു. വെച്ചതിന് ശേഷം ഈ ലോക്ക്, അതായത് ഇവിടെ ഒരു സ്ക്രൂ പോലെ സാധനം വെച്ചിട്ടുണ്ട്, അതിലോട്ട് വെച്ചതിന് ശേഷം ഇങ്ങനെ അങ്ങ് ലോക്ക് ചെയ്യുന്നു. ഈ രീതിയിലാണ് നമ്മൾ പ്രോസർ ഫിക്സ് ചെയ്യുന്നത്. പ്രോസർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ
അതിന്റെ മുകളിൽ നമ്മൾ ഈ പ്രോസർ ഫാൻ ഫിറ്റ് ചെയ്യണം. പ്രോസർ ഫാനിന്റെ അടിയിൽ ഇവിടെ ഹീറ്റ് സിങ്ക് പേസ്റ്റ് ഒക്കെ തിരിച്ചു തന്നെയാണ് ഇത് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഫിക്സ് ചെയ്താൽ മാത്രം മതി. ഫിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഇതിന്റെ ഫാനിന്റെ കേബിൾ വെച്ചിട്ടുണ്ട്. ആ കേബിൾ നമ്മൾ സി പി യു ഫാൻ കണക്ട് ചെയ്യാനുള്ള കണക്ടർ എവിടെയാണ് നോക്കുക, ഇതിലിപ്പോ ഈ സൈഡിലാണ്. ആ ഭാഗത്ത് വരുന്ന രീതിയിൽ ഇത് കൊണ്ട് വെച്ചിട്ട് വേണം ഫിക്സ് ചെയ്യാൻ. ഇനി നമ്മള് പ്രോസർ ഫാനിന് ഇവിടെ ഈ നാല് ലോക്ക് ഇറങ്ങാനായിട്ട് ഇവിടെ നാല് ഹോള് വെച്ചിട്ടുണ്ട്. ആ ഹോളിൽ സ്യൂട്ട് ആവുന്ന രീതിയിൽ ഇത് വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ വെച്ചു, നമ്മൾ പ്രസ് ചെയ്തു, ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ലോക്കും പ്രസ് ചെയ്തു. അങ്ങനെ പ്രോസർ ഫാൻ ഇവിടെ ഫിക്സ് ആയി. അതിനുശേഷം ഫാൻ ഇവിടെ കണക്ട് ചെയ്തു. അപ്പൊ നമ്മള് പ്രോസറും പ്രോസർ ഫാനും ഹീറ്റ് സിങ്ക് ഫാനും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതാണ് മെമ്മറി സ്ലോട്ട്, ഇതിലേക്ക് നമ്മുടെ റാം ഫിക്സ് ചെയ്യണം. അപ്പോ ഇതാണ് നമ്മുടെ ഡി ഡി ആർ ഫോർ റാം. റാം എടുത്തിട്ടുണ്ട്. റാം ഇങ്ങനെ കവറിലാണ് വരുന്നത്. ഈ റാം നമ്മൾ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ട് ഇവിടെ റാമിന് ഒരു നോച്ച് ഉണ്ട്. അതുപോലെ ഈ റാം സ്ലോട്ട് എടുത്താൽ അതിലും ഒരു പ്രൊജക്ഷൻ കാണും. അത് സ്യൂട്ട് ആവുന്ന രീതിയിൽ നമ്മൾ റാം ഇവിടെ വെച്ച് ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്ത് നമ്മൾ ഈ രണ്ട് സൈഡിലും പ്രസ് ചെയ്ത് കൊടുത്താൽ ഈ ലോക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വന്ന് ക്ലോസ് ആവും. അപ്പോ നമ്മൾ ബോർഡും അതിൽ പ്രോസറും ഫാനും റാമും ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്യാബിനറ്റ്, ഇത് തൽക്കാലം ഇങ്ങോട്ട് മാറ്റി വെക്കുന്നു. നമ്മളിത് ക്യാബിനറ്റിനകത്ത് ഫിക്സ് ചെയ്യാൻ പോകുകയാണ്. അപ്പൊ ക്യാബിനറ്റില് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് അടുത്ത് നോക്കാം. ക്യാബിനറ്റ് ഓപ്പൺ ചെയ്യാം, ക്യാബിന്റെ ബോക്സ് ഓപ്പൺ ചെയ്യാം. ക്യാബിനറ്റ് ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ക്യാബിനറ്റ് ബോക്സ് ഈ രീതിയിൽ വേണം ഓപ്പൺ ചെയ്യാൻ. അപ്പൊ ഇങ്ങനെ എടുത്തതിന് ശേഷം ഈ ബോക്സ് ഈ പൊക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇതാണ് കമ്പ്യൂട്ടറിന്റെ ക്യാബിനറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് എസ് എം ബി എസ് ഓൾറെഡി ഫിറ്റ് ചെയ്തേക്കാണ്. ചില മോഡലിൽ നമ്മൾ ക്യാബിനറ്റ് വാങ്ങിക്കുമ്പോൾ എസ് എം ബി എസ് സെപ്പറേറ്റ് ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടത്തെ ഈ നാല് സ്ക്രൂ, ഈ നാല് സ്ക്രൂ നമ്മൾ ഇതിന്റെ ബാക്കിൽ ഫിക്സ് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് ക്യാബിനറ്റിന്റെ ഈ സൈഡിലാണ് മദർ ബോർഡ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഭാഗം വേണം ഓപ്പൺ ചെയ്യേണ്ടത്. ഞാൻ ഈ ഭാഗം ഓപ്പൺ ചെയ്യാണ്. ഈ സ്ക്രൂ ഇവിടെ ഇരുന്നോട്ടെ. ഇത് ജസ്റ്റ് ബാക്കിലോട്ട് പിടിച്ച് വലിച്ച് ഇങ്ങനെ എടുക്കുന്ന അങ്ങനെയുള്ളൂ. ഇതാണ് ക്യാബിന്റെ അകം. ഇതിനകത്ത് നമുക്ക് പവർ കോഡ് അവരെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എസ് എം ബി എസ് ഇവിടെ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. എസ് എം ബി എസിന് നാല് സ്ക്രൂ ഇവിടെ ബാക്കിൽ വരികയാണ് ചെയ്യുന്നത്. ഫ്രണ്ട് പാനൽ കണക്ടേഴ്സ് ആണിത്. ഇത് നമുക്ക് എന്തൊക്കെയാണെന്ന് പിന്നീട് നമുക്ക് നോക്കാം. അതുപോലെ എസ് എം ബി എസ് എന്നുള്ള പവർ കണക്ടേഴ്സ് നമുക്ക് മദർ ബോർഡ് ഫിക്സ് ചെയ്യാം. നമ്മൾ മദർ ബോർഡ് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മദർ ബോർഡ് ഫിക്സ് ചെയ്യുമ്പോഴത്തേക്ക് മദർ ബോർഡിന്റെ ബേക്ക് സൈഡ് ഇവിടെയാണ് പുറത്തേക്ക് വരുന്നത്. എക്സ്പോഷർ ആവുന്ന ഇവിടെയാണ്, ഇവിടെയാണ് നമ്മുടെ കണക്ടേഴ്സ് ആണ് കണക്ട് ചെയ്യുന്നത്. അപ്പോ മദർ ബോർഡിന്റെ കണക്ടേഴ്സ് മാത്രം പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നേരത്തെ മദർ ബോർഡിന്റെ ബോക്സ് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് അതിന്റെ കൂടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു അല്ലെ, ഞാൻ പറഞ്ഞ ബാക്ക് പാനലാണ്. സോ ഇത് നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്യണം. കാരണം ഇത് ഓരോ മദർ ബോർഡിന്റെയും ബാക്ക് വ്യത്യാസമായിരിക്കും. അപ്പോ ഓരോ മദർ ബോർഡിനും അതിന്റെ കൂടെ ഇതേ രീതിയിൽ മദർ ബോർഡില് ബാക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഇത് വെച്ചേക്കുന്നത്. ക്യാബിനറ്റ് ജസ്റ്റ് ഇങ്ങനെ വരത്തുള്ളൂ. സോ നമ്മളിത് ഇവിടെ ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. ഫിക്സ് ചെയ്യാനായിട്ട് ഈ രീതിയിൽ നമ്മൾ ഇവിടെ വെക്കുന്നു. ഞാനിപ്പോ മദർ ബോർഡ് ഫിക്സ് ചെയ്യുന്ന സമയത്ത്, മദർ ബോർഡില് റാമും ഇതെല്ലാം ഫിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടു, ഞാനിവിടെ ഈ ടേബിളിന്റെ പുറത്താണ് വെച്ച് ചെയ്തത്. ഇതിലൊരു പ്ലാസ്റ്റിക് കവറിങ് ഉള്ള
ടേബിൾ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് ധൈര്യമായിട്ട് ചെയ്തത്. അല്ലെങ്കിൽ നമ്മളൊരു ഒരു ആന്റി സ്റ്റാറ്റിക് പാഡിലോ അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്ത ഏതെങ്കിലും ഡിവൈസിലോ വെച്ചായിരിക്കും ചെയ്യുന്നത്. മെറ്റൽ പ്ലേസിലൊന്നും വെച്ച് ഒരിക്കലും മദർ ബോർഡ് അസംബിൾ ചെയ്യുകയോ ഇങ്ങനെ വെക്കുകയോ ഒന്നും ചെയ്യരുത്. ഇവിടെ ഒരു സ്പോഞ്ച് പ്രതലമാണ്, അതിന്റെ കൂടെ പ്ലാസ്റ്റിക് ഷീറ്റിന്റെ കവറിംഗ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ വെച്ച് തന്നെ ചെയ്തത്. ഓക്കെ, നമ്മള് ഇവിടെ ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മള് മദർ ബോർഡ് ഇതിൽ ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. മദർ ബോർഡ് ഫിക്സ് ചെയ്യാനായിട്ട് ഇപ്പൊ ഈ മദർ ബോർഡില് ഇവിടെ ഹോൾസ് ഉണ്ട്. 1, 2, 3, 4, 5, 6 ഹോൾസ് ഇവിടെ ഉണ്ട്. അതുപോലെ അത് ഫിക്സ് ചെയ്യാനായിട്ട് ഇവിടെ ക്യാബിനറ്റിൽ നമ്മൾ സ്ക്രൂ വെക്കാനുള്ള പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ മദർ ബോർഡ് ക്യാബിനറ്റിൽ ഫിക്സ് ചെയ്യാൻ നമുക്ക് കുറച്ച് സ്ക്രൂവിന്റെ ആവശ്യമുണ്ട്. ആ സ്ക്രൂവും അതുപോലെ ബാക്കി ഡ്രൈവ് ഒക്കെ ഫിക്സ് ചെയ്യാനുള്ള സ്ക്രൂവും എല്ലാം നമുക്ക് ക്യാബിനറ്റിന്റെ കൂടെ തന്നെ കിട്ടുന്നതാണ്. ഇതില് സ്ക്രൂസ് എല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇതില് മദർ ബോർഡ് ഫിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ക്രൂസ് ആദ്യം എടുക്കാം. ഇത്രയും സാധനങ്ങളാണ് ഇതിന്റെ കൂടെ ഉള്ളത്. അപ്പൊ നമുക്ക് ഈ മദർ ബോർഡില് 6 സ്ക്രൂ ഫിക്സ് ചെയ്യാനുള്ള ഹോൾസ് ഉണ്ട്. പക്ഷേ ഇവിടെ സ്ക്രൂ ഹോൾഡർ 4 മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ സ്ക്രൂ ഹോൾഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഏതാണ് ഭാഗത്ത് എന്ന് വെച്ചാൽ അവിടെ നമുക്ക് അത് ഉറപ്പിക്കണം ആദ്യം. നമ്മള് സ്ക്രൂവിന് വേണ്ടിയിട്ടുള്ള ഹോൾഡർ എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ മദർ ബോർഡ് ഇതിനകത്ത് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ മദർ ബോർഡ് വളരെ ചെറിയ മദർ ബോർഡാണ്. പണ്ട് കാലത്ത് മദർ ബോർഡിന്റെ സൈസ് വളരെ വലുതായിരുന്നു. പിന്നീട് ടെക്നോളജി അഡ്വാൻസ് ചെയ്ത് വന്നപ്പോഴത്തേക്കും മദർ ബോർഡിന്റെ സൈസ് വളരെയധികം ചുരുങ്ങി. ഇതൊരു മീഡിയം മദർ ബോർഡാണ് നമുക്ക് പറയാം. ഇതിനെക്കാട്ടും ചെറിയ ടൈപ്പ് മദർ ബോർഡ് നമുക്കുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഫിക്സ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഭാഗം ഇതുവഴി പുറത്ത് വരണം അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ മദർ ബോർഡ് ഇങ്ങനെ ആണ് ഫിക്സ് ചെയ്യുന്നത്. മദർ ബോർഡ് ഇതുപോലെ വെച്ചതിന് ശേഷം ഇവിടെ ബാക്ക് പാനൽ വരുന്ന രീതിയിൽ നമ്മൾ വെക്കുന്നു. സ്ക്രൂകളെല്ലാം അതാത് സ്ഥലത്ത് തന്നെ വരും. ഇനി നമ്മൾ ഇതിന്റെ സ്ക്രൂ ഇടുകയാണ്. നമ്മൾ മദർ ബോർഡ് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മദർ ബോർഡിലേക്കുള്ള കണക്ഷൻസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അടുത്തോട്ട് വെച്ച് ചെയ്യാം. അപ്പോൾ മദർ ബോർഡിൽ നമുക്ക് കണക്ഷൻ വരുന്നത് മെയിൻ ആയിട്ട് SMBSന്റെ കണക്ഷൻസ്. അപ്പോൾ SMBSന്റെ കേബിളാണിത്. ഇതിൽ മദർ ബോർഡിലേക്ക് വരുന്ന കണക്ഷൻസ് എന്ന് പറയുന്നത് ഈ 24 പിന്നിന്റെ പവർ കണക്ടറും പിന്നെ അഡീഷണൽ പ്രോസസറിന് വേണ്ടിയിട്ടുള്ള കോർ കണക്ടറും. ഈ രണ്ട് കണക്ടേഴ്സ് ആണ് മദർ ബോർഡിൽ വരുന്നത്. ഇത് ഫിക്സ് ചെയ്യേണ്ട ഭാഗം ദേ ഈ 24 പിന്നിന്റെ കണക്ടർ ഇവിടെയുണ്ട്. നമ്മൾ ഈ ഒരു നോച്ച് ഇവിടെ ഒരു ഇതുപോലെ ഒരു ലോക്ക് ഉണ്ട്. ഈ ലോക്ക് ഇവിടെ ഒരു പ്രൊജക്ഷൻ ഉണ്ട്. അതനുസരിച്ച് ഇതിൽ ഫിക്സ് ചെയ്യാം. ഇനി ഈ കോർ പവർ കണക്ടർ നമ്മൾ ഇതാ ഇവിടെയാണ് പ്രോസസറിന്റെ പവർ കണക്ടർ വരുന്നത്. അവിടെ നമ്മൾ അതും കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ക്യാബിനറ്റ് നമ്മൾ നേരത്തെ അഴിച്ചപ്പോൾ കണ്ടതാണ്. ക്യാബിനറ്റിലെ കുറെ കണക്ടേഴ്സ് വന്നിരിക്കുന്നു. ഫ്രണ്ട് പാനൽ കണക്ടർ എന്ന് പറയുന്നത്, അതായത് ക്യാബിനറ്റിന്റെ ഫ്രണ്ടിലാണ് നമുക്ക് USB പോർട്ട് 2 വരും. നമുക്ക് 2 USB പോർട്ട് വരും. ദെൻ ഓഡിയോ ഔട്ട് വരും. ദെൻ മൈക്ക് ഇൻ വരും. ദെൻ പവർ ഓൺ റീസെറ്റ് ബട്ടൺ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫ്രണ്ടിൽ വരുന്നതാണ്. സോ അതിന്റെ കണക്ഷൻസ് ആണ് ഈ വരുന്ന കേബിൾസ്. ഇത് നമ്മൾ മദർ ബോർഡിൽ കണക്ട് ചെയ്യണം. അപ്പോ ഈ രണ്ട് കണക്ടേഴ്സ് വലിയ രണ്ട് കണക്ടേഴ്സ് ആണ്. ഇതില്
ഒരെണ്ണം യുഎസ്ബിയും ഒരെണ്ണം ഓഡിയോയും ആണ്. ഫ്രണ്ട് ഓഡിയോ, മൈക്ക്, ദെൻ യുഎസ്ബി. അപ്പൊ അത് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് മദർ ബോർഡിൽ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്, നമ്മൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ കണക്ടറിന്റെ പിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഒരു പിന്ന്, ഒരു ഹോൾ ഇല്ല. അതുപോലെ ഇവിടെയും രണ്ടാമത്തെ ഈ വരയിൽ രണ്ടാമത്തെ ഹോൾ ഇല്ല. അതനുസരിച്ച് നമ്മൾ അവിടെ ഇത് നോക്കിയാൽ മാത്രം മതി, അതനുസരിച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സോ ഞാൻ അത് രണ്ടും അവിടെ കണക്ട് ചെയ്യാണ്, ഫ്രണ്ട് ഓഡിയോയും യു എസ് ബിയും. ഫ്രണ്ട് ഓഡിയോയും യു എസ് ബിയും നമ്മൾ ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് പാനലാണ്, നാല് പെയർ കേബിളാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഈ റെഡ് കേബിൾ എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്കിന്റെ ആണ്, ഹാർഡ് ഡിസ്ക് LED, നമ്മൾ കമ്പ്യൂട്ടറിൽ കാണുന്ന ചുവന്ന LED ലൈറ്റ്. ദെൻ ഇത് പവർ സ്വിച്ച്, പവർ ഓൺ പവർ ഓഫ് ബട്ടന്റെ സ്വിച്ച് ആണ്. ദെൻ ഒരു റീസെറ്റ് ബട്ടൺ ഉണ്ട്, അതിന്റെ സ്വിച്ച് ഉണ്ട്. ദെൻ ഒരു പവർ LED, നീലയോ പച്ചയോ ഒരു LED നമുക്ക് കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോഴത്തേക്ക് കത്തിക്കിടക്കും. അതിനുള്ള കണക്ടേഴ്സ് ആണിത്. അപ്പൊ നമുക്ക് ഇത് ഓരോന്നും കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ മദർ ബോർഡില് ഇവിടെ ഈ പിന്നിലാണ്. ഇത് എഫ് പാനൽ എന്ന് എഴുതിയിട്ടുണ്ട്, അതായത് ഫ്രണ്ട് പാനൽ. അതില് നമ്മൾ അതില് ആ മദർ ബോർഡില് സൈഡിൽ തന്നെ ഓരോ പിന്നും എന്താണ് എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കണക്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മള് ഫ്രണ്ട് പാനൽ കണക്ടേഴ്സ് എല്ലാം ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് കേബിൾസ് ഉണ്ട്, ഇത് നമ്മൾ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കും. അതിനു മുമ്പ് നമുക്ക് രണ്ട് കാര്യങ്ങളും കൂടെ ഇതിൽ കണക്ട് ചെയ്യാനുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഹാർഡ് ഡിസ്കും DVD ഡ്രൈവും, ഇത് രണ്ടും കൂടെ നമുക്ക് ഈ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാം. സാധാരണ സിസ്റ്റം ഞാൻ അസംബിൾ ചെയ്യുമ്പോഴത്തേക്ക് ഹാർഡ് ഡിസ്കും ഡ്രൈവും ഫിക്സ് ചെയ്തതിന് ശേഷമാണ് ഫ്രണ്ട് പാനൽ എല്ലാം കണക്ട് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ ഹാർഡ് ഡിസ്കൊക്കെ ഇരിക്കുന്ന മറവ് കൊണ്ട് ഈ ഫ്രണ്ട് പാനലിന്റെ കണക്റ്റേഴ്സ് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അത് ആദ്യമേ ഫിക്സ് ചെയ്തത്. ഇനി നമ്മൾ ഹാർഡ് ഡിസ്ക് പൊട്ടിച്ചതിനകത്ത് വെക്കുകയാണ്. ഇത് 1 TB സാറ്റ ഹാർഡ് ഡിസ്ക് ആണ്. ഇതാണ് ഇതിന്റെ കണക്ഷൻസ്. ഈ കണക്ഷൻസ് വരുന്ന ഭാഗം ഈ സൈഡിലോട്ട് ഇരിക്കണം. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ക്യാബിനറ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ രീതിയിലാണ് നമ്മൾ ഹാർഡ് ഡിസ്ക് ഫിക്സ് ചെയ്യുന്നത്. ഇവിടെ ഹാർഡ് ഡിസ്ക് ഫിക്സ് ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് സ്ക്രൂ ബോൾസും തന്നിട്ടുണ്ട്. അതേപോലെ ഇതിന്റെ അകത്ത് ഹാർഡ് ഡിസ്ക് താങ്ങിയിരിക്കാനായിട്ട് ചെറിയ ബെൻഡുകളും കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ഹാർഡ് ഡിസ്ക് ഫിക്സ് ചെയ്ത് വെക്കുന്നത്. നമ്മൾ ഹാർഡ് ഡിസ്ക് ഇവിടെ ആ ഇതിലോട്ട് വെച്ചതിന് ശേഷം ജസ്റ്റ് അകത്തോട്ട് കയറ്റിപ്പെടുത്താൽ മതി, ഹാർഡ് ഡിസ്ക് അവിടെ ഫിക്സ് ആയിട്ടിരിക്കും. ദെൻ സ്ക്രൂ ഹോള്, ഇവിടെ സ്ക്രൂ ഹോള് കാണുന്ന രീതിയിൽ വരും. അവിടെ നമ്മൾ നേരത്തെ ഇവിടെ ഹാർഡ് ഡിസ്കിന്റെ സ്ക്രൂ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ 3 types സ്ക്രൂസ് ആണ് വരുന്നത്. ഒന്ന് നമ്മൾ നേരത്തെ മദർ ബോർഡിലൊക്കെ ഫിക്സ് ചെയ്യാനായിട്ട് എടുത്ത ടൈപ്പ് കനം കുറഞ്ഞ സ്ക്രൂ. ദെൻ ഹാർഡ് ഡിസ്കിന് ഫിക്സ് ചെയ്യുന്നത് ഇത്തിരി കനം കൂടിയ സ്ക്രൂ ആണ്. ഇതാണ് ഹാർഡ് ഡിസ്കിന് ഫിക്സ് ചെയ്യുന്ന സ്ക്രൂ. പിന്നീട് ക്യാബിനറ്റിന് പുറത്ത് ഫിക്സ് ചെയ്യാനോ അല്ലെങ്കിൽ അതുപോലെ ഇത് വേണമെന്നുണ്ടെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു 3rd type സ്ക്രൂ. ഇങ്ങനെ 3 screws ആണ് സാധാരണ ഒരു ക്യാബിനറ്റിന്റെ കൂടെ വരുന്നത്. അപ്പൊ ഞാൻ ഈ കനമുള്ള ഈ ചെറിയ സ്ക്രൂ എടുക്കുകയാണ്. ഇത് രണ്ടുമാണ് നമ്മൾ ഹാർഡ് ഡിസ്കിന് ഫിക്സ് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ഹാർഡ് ഡിസ്കില് ഈ സൈഡിൽ നമുക്ക് സ്ക്രൂ ഇടാം, അതുപോലെ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയും സ്ക്രൂ ഇടാം. ഇപ്പൊ ആദ്യം ഞാൻ ഈ സൈഡ് മാത്രം ഞാൻ സ്ക്രൂ ഇടുകയാണ്. അപ്പൊ നമ്മൾ സ്ക്രൂ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് CD ഡ്രൈവ്, DVD ഡ്രൈവ്, ഇത് ഒരു DVD റൈറ്റർ ആണ്, ഇത് ഫിക്സ് ചെയ്യണം. ഇത് ഫിക്സ് ചെയ്യാനും നമുക്ക് ഇതിന്റെ മുകളിലാണ്. ഇപ്പോ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇവിടെ CD ഡ്രൈവ് ഫിക്സ് ചെയ്യാനുള്ള ഭാഗം ഇവിടെയാണ് വരുന്നത്. ഇവിടെ ഫ്രണ്ടിൽ നമുക്ക് ഇവിടെ ക്ലോസർ വെച്ച് അടച്ചു വെച്ചേക്കാണ്. ആ ക്ലോസർ ഊരി മാറ്റിയതിന് ശേഷം വേണം നമുക്ക് ഡ്രൈവ് വെക്കാനായിട്ട്. അകത്തുനിന്ന് ഇതുപോലെ ലോക്ക് ഇളക്കിയതിന് ശേഷം ക്ലോസർ നമുക്ക് ഊരി മാറ്റാൻ പറ്റും. അപ്പൊ ഇവിടെ ഒരു ഹോളാണ്. ഇവിടെയാണ് നമ്മൾ DVD ഡ്രൈവ് വെക്കുക.
ഹെവി ഡ്രൈവ് പുറത്തുനിന്ന് അകത്തേക്കാണ് വെക്കുന്നത് കണ്ടോ ഇതും ഇതുപോലെ ഇവിടെ സ്ക്രൂ ഹോളുകൾ ഉണ്ട് ആ സ്ക്രൂ ഹോളിന് അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രണ്ടിലും അഡ്ജസ്റ്റ് ആവുന്ന രീതിയിൽ നമ്മൾ ഡ്രൈവ് വെക്കുന്നു ഞാൻ അവിടെ സ്ക്രൂ ഇടുന്നതിന് മുമ്പ് ഞാൻ ഈ ക്യാബിനിന്റെ ഓപ്പോസിറ്റ് സൈഡും ഒന്ന് ഓപ്പൺ ചെയ്യാണ് കാരണം നേരത്തെ നമ്മൾ ഹാർഡ് ഡിസ്കിന്റെ ഒരു സൈഡിൽ മാത്രമേ സ്ക്രൂ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ രണ്ടാമത്തെ സൈഡും കൂടെ സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭാഗവും ഓപ്പൺ ചെയ്യാണ് ഈ ഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലേറ്റ് ആയിരിക്കും ഇരിക്കുന്നത് ഇതിലാണ് മദർ ബോർഡിന്റെ ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് നമുക്ക് ഇവിടെയാണ് ഡ്രൈവിന്റെ സ്ക്രൂ അതേപോലെ ഇവിടെ താഴെ അകത്തായിട്ട് കാണുന്നു ഇതുവഴി നമുക്ക് ഹോൾ ഇട്ടേക്കുന്ന പറഞ്ഞാൽ ഇതുവഴി ഹാർഡ് ഡിസ്കിന്റെ സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ ആ രണ്ട് സ്ക്രൂവും ഡ്രൈവിന്റെ സ്ക്രൂവും കൂടെ ചെയ്യാൻ പോവാണ് അപ്പോ ഹാർഡ് ഡിസ്കിന്റെ ഡ്രൈവിന്റെ സ്ക്രൂകളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഹാർഡ് ഡിസ്കിനും സി ഡി ഡ്രൈവിനും ഡി വി ഡി ഡ്രൈവിനും പവറും ഡേറ്റ കണക്ടറും കൊടുക്കണം അതായത് ഇത് രണ്ടും ഡ്രൈവ് ചെയ്യാനായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പവർ വേണം അത് എസ് എം ബി എസ് എന്ന് നമുക്ക് പവർ കണക്ടർ കൊടുക്കാൻ പറ്റും ഇത് രണ്ടും എസ് എം ബി എസില് ഇങ്ങനെ രണ്ട് ടൈപ്പ് കണക്ടറാണ് ഇനി ബാക്കിയുള്ളത് ഇതെന്ന് പറയുന്നത് പഴയ ഐ ഡി ടൈപ്പ് ഡ്രൈവുകൾക്ക് കണക്ട് ചെയ്യുന്ന മോളക്സ് കണക്ടറാണ് ഇത് സാറ്റ കണക്ടറാണ് ഇപ്പൊ രണ്ട് സാറ്റ കണക്ടർ ഇതിലുണ്ട് രണ്ട് ഡിവൈസിനും കൊടുക്കാൻ പറ്റും പിന്നീട് വേണ്ടത് ഈ ഡ്രൈവിന്ന് ഡേറ്റ കമ്പ്യൂട്ടറിലേക്ക് അതായത് ബോർഡിലേക്കും പ്രോസസറിലേക്കൊക്കെ ചെല്ലാൻ വേണ്ടി റാമിലേക്ക് പ്രൈമറി റാമിലേക്കൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ട് ഡേറ്റ കണക്ടർ വേണം ആ ഡേറ്റ കണക്ടറാണ് നമ്മൾ നേരത്തെ മദർ ബോർഡിന്റെ കവർ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് അതിന്റെ കൂടെ രണ്ട് സാറ്റ കണക്ടർ ഉണ്ടായിരുന്നു ഈ കണക്ടേഴ്സ് ഈ കണക്ടറാണ് നമ്മുടെ ഡേറ്റ കണക്ടർ അപ്പോ ഇതാണ് നമ്മുടെ ഡേറ്റ കണക്ടർ സാറ്റ എന്ന് പറയും സീരിയൽ എച്ച് എ അപ്പൊ ഇതില് പവർ കണക്ടർ ഇവിടെയാണ് കണക്ട് ചെയ്യുന്നത് അതുപോലെ ഡേറ്റ കണക്ടർ നമ്മുടെ മദർ ബോർഡില് സാറ്റ കണക്ടർ നമ്മൾ കണക്ട് ചെയ്യുന്നു അതുപോലെ ഡ്രൈവിലും കണക്ട് ചെയ്യുന്നു ഓക്കെ അതുപോലെ ഡി വി ഡി ഡ്രൈവിന്റെതും ഞാൻ കണക്ട് ചെയ്യാണ് അപ്പൊ നമ്മൾ കണക്ടേഴ്സ് എല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞു അതായത് പവർ കണക്ടർ ഡേറ്റ കണക്ടർ എല്ലാം ഡേറ്റ കേബിള് പവർ കേബിള് എല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞു അതേപോലെ ഈ കേബിളുകൾ ഇവിടെ ഇങ്ങനെ വിതറി കിടന്നു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എയർ ഫ്ലോ പ്രോപ്പർ ആയിട്ട് നടക്കില്ല എയർ സർക്കുലേഷൻ വേണം എന്നാൽ മാത്രമേ നമുക്ക് പ്രോസസർ എപ്പോഴും ചൂട് തണുപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റൂ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ കേബിളുകളെല്ലാം ഒന്ന് ഒതുക്കി ഒരു സൈഡിലോട്ടാക്കി കെട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ക്യാബിനറ്റ് ക്ലോസ് ചെയ്യാം ആദ്യം നമ്മൾ ഇതിന്റെ ഈ സൈഡ് അതായത് മദർ ബോർഡിന്റെ ബാക്ക് വരുന്ന സൈഡ് അപ്പൊ നമുക്ക് രണ്ട് ടൈപ്പ് അടപ്പാണുള്ളത് ഒരു സൈഡില് നമുക്ക് ഹോൾസ് ഉണ്ട് ഒരു സൈഡില് ഹോൾ ഇല്ല അങ്ങനെയാണെങ്കിൽ ഹോൾ ഇല്ലാത്ത ഭാഗം വേണം നമ്മൾ ഈ മദർ ബോർഡ് ഇരിക്കുന്ന ഭാഗത്ത് കാരണം അപ്പുറത്തെ സൈഡിലാണ് നമുക്ക് എയർ സർക്കുലേഷൻ വേണ്ടത് നമ്മൾ ക്യാബിനറ്റ് അടയ്ക്കുന്നു അടയ്ക്കാനായിട്ട് ഇത് ജസ്റ്റ് ചരിച്ച് വെച്ചതിന് ശേഷം ഇവിടെ ഇതുപോലെ ലോക്കുകളുണ്ട് ഇത് ആ ഹോളിൽ വരുന്ന രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം അകത്തോട്ട് ഒന്ന് തള്ളുന്നു വെച്ചു എന്നിട്ട് നമുക്ക് ഇതിന്റെ സ്ക്രൂ ചെയ്യാം അപ്പോ ബാക്ക് സൈഡ് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു ഇനി ഈ സൈഡ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഒന്നും കൂടെ നോക്കാം ഞാൻ ആദ്യം മദർ ബോർഡ് എടുത്തു മദർ ബോർഡിനകത്ത് പ്രോസസറും ഹീറ്റ്സിങ് ഫാനും മെമ്മറിയും ഫിക്സ് ചെയ്തു അതിനുശേഷം ക്യാബിനിന്റെ ബാക്കില് ബാക്ക് പാനൽ കണക്ട് ചെയ്തു ദെൻ നമ്മൾ മദർ ബോർഡ് ഇവിടെ ഫിക്സ് ചെയ്തതിന് ശേഷം സ്ക്രൂ ചെയ്തു എന്നിട്ട് ഞാൻ ഫ്രണ്ട് പാനലുകളാണ് കണക്ട് ചെയ്തത് ഫ്രണ്ട് പാനൽ കണക്ടേഴ്സ് കണക്ട് ചെയ്തു പക്ഷെ അതിന് മുമ്പായിരുന്നു നമ്മൾ ഹാർഡ് ഡിസ്ക് ഇവിടെ ഫിക്സ് ചെയ്യണം ദെൻ ഡ്രൈവ് ഇവിടെ ഫിക്സ് ചെയ്യണം ദെൻ ഇതിന് കണക്ഷൻസുകളാണ് അതിനുശേഷം കൊടുക്കുന്നത് കണക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എസ് എം ബി എസിന്റെ കണക്ഷൻ എല്ലാ ഡിവൈസിലേക്കും പോകണം അപ്പോ മദർ ബോർഡിലേക്ക് രണ്ട് കണക്ഷൻസ് വരും 24 പിന്നിന്റെ എ ടി എസ് പവർ കണക്ടറും ദെൻ കോർ കണക്ടറും ഇത് രണ്ടും നമ്മൾ കണക്ട് ചെയ്തു അതേപോലെ ഹാർഡ് ഡിസ്കിലേക്കും സി ഡി ഹാർഡ് ഡിസ്കിലേക്കും ഡി വി ഡി ഡ്രൈവിലേക്കും നമ്മൾ പവർ കണക്ടർ സാറ്റ പവർ കണക്ടർ കൊടുക്കണം ദെൻ അതിലേക്ക് രണ്ടിലേക്ക് അതായത് ഡ്രൈവുകളിലേക്ക് നമ്മൾ സാറ്റ കേബിളുകൾ സാറ്റയുടെ ഡേറ്റ കേബിളുകൾ കണക്ട് ചെയ്യണം അത് നമ്മൾ കണക്ട് ചെയ്തു ദെൻ ഫ്രണ്ട് പാനൽ ഓഡിയോ
അത് കണക്ട് ചെയ്തു ഫ്രണ്ട് പാനൽ യു എസ് ബി അതും കണക്ട് ചെയ്തു പിന്നെ വരുന്നത് ഫ്രണ്ടിലെ പവർ ബട്ടൺ റീസെറ്റ് ബട്ടൺ പവർ എൽ ഇ ഡി ഹാർഡ് ഡിസ്ക് എൽ ഇ ഡി ഇതിന്റെ എല്ലാം കണക്ടേഴ്സ് ഫ്രണ്ട് പാനൽ കണക്ടർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു കണക്ഷൻസ് തന്നെ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അവിടെ എഴുതിയേക്കുന്നത് നോക്കി നമ്മൾ കണക്ട് ചെയ്തു ഇത്രയും കണക്ഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അസംബ്ലി കഴിഞ്ഞു ഇതിനുശേഷം നമുക്ക് ക്യാബിനറ്റ് ക്ലോസ് ചെയ്യാം ഇപ്പോ ഈ ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് വീട്ടിൽ വെച്ചാണ് ഇതിന്റെ അസംബ്ലിങ് എല്ലാം ചെയ്തത് അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓഡിയോ ക്ലിയർ അല്ല ഞാൻ ഈ സൈഡും ഇവിടെ ക്ലോസ് ചെയ്യുകയാണ് ഇപ്പോ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ അസംബ്ലിങ് കഴിഞ്ഞു ഇത്ര മാത്രമേ ഉള്ളൂ പണ്ട് കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ ഒരുപാട് കാർഡുകൾ വരും എക്സ്പാൻഷൻ കാർഡുകളും കാര്യങ്ങളൊക്കെ വരും ഒരുപാട് കണക്റ്റേഴ്സ് അഡീഷണൽ വരും ഡോംഗിൾസ് വരും അപ്പോ ഇപ്പോഴും നമ്മുടെ കമ്പ്യൂട്ടറിന്റെ അസംബ്ലിങ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ഇത്ര കാര്യമേ ഉള്ളൂ ഇനി സിസ്റ്റം കണക്ട് ചെയ്യുന്നത് അതില് വിൻഡോസ് അല്ലെങ്കിൽ ലിനക്സോ ഏതാണെന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്നത് എല്ലാം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം ചെയ്യാം ഇന്നത്തെ വീഡിയോ ഇത്ര നല്ല ലെന്തായെന്ന് തോന്നുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ അസംബ്ലിങ് നമുക്ക് ഇത്രയേ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വീണ്ടും കാണാം ബൈ